ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഈ മതത്തിന്റെ അതിപ്രസരങ്ങളെ കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കിയിട്ട് തന്നെയില്ല. കാരണം നമ്മുടെ കൂട്ടുകാരന്റെ ജാതി ഏതാണ്, മതം ഏതാണ്, സംഘടന ഏതാണ്, അവൻ ഏത് വിശ്വാസത്തിൽപ്പെട്ടവനാണ്, നമ്മളതൊന്നും നോക്കിപ്പോയിട്ടില്ല. പ്രത്യേകിച്ച് എന്റെയൊക്കെ കാലത്ത് ക്യാമ്പസ് രാഷ്ട്രീയം പോലും ഇത്രമാത്രം സജീവമായിരുന്നില്ല, ഇത്ര അഗ്രസീവ് ഒന്നും ആയിരുന്നില്ല. ഒരു SFI, ഒരു KSU, അത് വേണ്ടവർക്ക് വേണം, വേണ്ടാത്തവർക്ക് വേണ്ട, അത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കുമുണ്ട് രാഷ്ട്രീയം. എന്റെ മോമ എന്നൊക്കെ ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ, മക്കളെ നിനക്കൊക്കെ ഇപ്പോഴും ഉണ്ടോ രാഷ്ട്രീയം എന്ന് ഞാൻ ചോദിക്കും. അതായത് ഇന്ന് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കൂടി കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്ന ഒരു തോന്നൽ, വിട്ട ശ്വാസം തിരിച്ചെടുത്തില്ലെങ്കിൽ തീർന്നവൻ, അത്രമാത്രം ബലമേ ഉള്ളൂ. പക്ഷേ മനുഷ്യനെ ഇന്നും നിയന്ത്രിക്കുന്നത് മതമാണ്. KM ഷാജി പറഞ്ഞതുപോലെ, മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. ദാരിദ്ര്യം പ്രശ്നമല്ല, തൊഴിലില്ലായ്മ പ്രശ്നമല്ല, പട്ടിണി പ്രശ്നമല്ല, ഇതൊന്നുമല്ല ഇവരുടെ പ്രശ്നം, മതമാണ്. എല്ലായിടത്തും മതത്തെ ഇങ്ങനെ തിരികെ 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 കയറ്റിക്കൊണ്ടുവരണം. ഇപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസമനുസരിച്ച് മുന്നോട്ട് പോയി, ഹിന്ദുക്കൾ അവരുടെ വിശ്വാസമനുസരിച്ച്, ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസമനുസരിച്ച്, അങ്ങനെ ഓരോ മനുഷ്യനും അവനവന്റെ മതമാണ് ഏറ്റവും മുന്തിയത് എന്ന് തോന്നിയതുകൊണ്ടും, അതുപോലെ അതേപോലെയുള്ള പശ്ചാത്തലത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമായത്, അതുപോലെ ഓരോരുത്തരും, നമ്മൾക്ക് ഏതാണ്ട് 99% ആളുകൾക്കും മതം ലഭിക്കുന്നത് അങ്ങനെ മാതാപിതാക്കളിലൂടെ തന്നെയാണ്. പിന്നെ ചില ആളുകളുണ്ട് മതം മാറുന്നവരും, ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റപ്പെടുന്ന ആളുകളും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോ അങ്ങനെ ലഭിക്കുന്നതാണ് നമ്മളിലൊക്കെ ഈ മതം. പിന്നീട് അത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങുന്നു. മതം അങ്ങനെ ഒന്നിനും നമ്മൾ അഡിക്റ്റ് ആകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മളായിരിക്കണം നിയന്ത്രിക്കേണ്ടത്. അപ്പൊ സീരിയൽ കാണുന്ന ആളുടെ സമയ ക്രമീകരണം സീരിയലാണ് തീരുമാനിക്കുന്നത്. ഫോണിൽ കളിക്കുന്നവരുടെ കാര്യങ്ങൾ ഫോണാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നിനും അഡിക്റ്റ് അല്ല, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ എല്ലാവർക്കും മുന്നോട്ട് പോകാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല, അത് ലഹരിയാണ്. നമ്മൾ എന്തിനെങ്കിലും അഡിക്റ്റ് ആകുന്നെങ്കിൽ അതൊരുതരം ലഹരിയാണ്. ഇത് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മതത്തിന് അഡിക്റ്റ് ആയിരിക്കും. കാരണം മതമില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലായിടത്തും വേണ്ടത് മതമാണ്. മതം ജീവിതത്തിന്റെ ഒരു നിർബന്ധ പാർട്ടായെന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും മതം കയറി വരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഉടുക്കുന്ന വസ്ത്രത്തിൽ, പഠിക്കുന്ന പാഠശാലയിൽ, ആ പാഠശാലയിലെ കൂട്ടുകാർക്കിടയിൽ എന്ന് തുടങ്ങി എല്ലായിടത്തും മതം കടന്നു വന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിന്റെ കൾച്ചർ മലിനമായിരിക്കും. മതം എവിടെയാണോ കടന്നു വന്നത് അവിടമൊക്കെ മലിനമായിരിക്കുന്നു. കാരണം മനുഷ്യനായിരിക്കണം, മനുഷ്യനിൽ വിശ്വസിക്കണം, മതം മാറി നിൽക്കണം. മതം ഒരു മനുഷ്യന്റെ സ്വകാര്യതകളായി ഒടുങ്ങേണ്ടതിന് പകരം മതം മനുഷ്യന്റെ എല്ലാ ജീവിതത്തിലും കയറി വരുന്നു, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കയറി വരുന്നു. ഓരോ മനുഷ്യനും ഓരോ അവനവന്റേതായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് പോയി. എന്നാൽ മുജാഹിദ ജമാഅത്തെ ഇസ്ലാമി, പിന്നെ ഈ പോലെയുള്ള സംഘടനകള്, പിന്നെ ഇപ്പൊ ദാ നിരോധിക്കപ്പെട്ട PFI, ഇതുപോലെയുള്ള സംഘടനകളുടെയും സംഘാടകരുടെയും അവരുടെ തീവ്രവാദ ആശയങ്ങളുടെയും ഒക്കെ അതിപ്രസരം കാരണം മനുഷ്യന്മാർക്കിടയിൽ കുറച്ച് തീവ്ര സ്വഭാവം കൈവന്നു. ഇപ്പോ അപരന്റെ മതവിശ്വാസങ്ങളെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. നമ്മളുടേത് മുന്തിയതാണ്, ശരി ഇരുന്നോട്ടെ. നമ്മളുടേത് മാത്രമാണ് മുന്തിയത്, ശരി ഇരുന്നോട്ടെ. അപരന്റെതിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട്, അവിടെയായിരുന്നു പ്രശ്നം. നമ്മുടേത് മുന്തിയതാണ്, ഓക്കെ, നമ്മുടേത് ഏറ്റവും മുന്തിയത്, നമ്മുടേത് മാത്രമാണ് മുന്തിയത്, അവിടെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പം തുടങ്ങിയത് നിങ്ങളുടെ മതത്തിനുണ്ടല്ലോ, നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾക്കുണ്ടല്ലോ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. സ്നേഹ സംവാദം എന്ന ഓമന പേരിട്ട് ഈ വിദ്വേഷ പരിപാടി ഈ കേരളക്കരയിൽ തുടക്കം കുറിച്ചത് MM അക്ബർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ വിളക്കുമാടം എന്ന പരിപാടിയിലൂടെ അദ്ദേഹം ഇവിടെ കരിഞ്ഞ മാടവും കരിയും പുകയും ചുരണ്ടിയ ആശയങ്ങളുമായിരുന്നു ഇദ്ദേഹം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സ്നേഹ സംവാദത്തിലൂടെ മനുഷ്യൻ പരസ്പരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതായത് അപരന്റെ മതത്തിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇതാണ് കുഴപ്പം, ഇന്ന അധ്യായം, ഇന്ന വചനം, ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പം പറഞ്ഞു. അപ്പോൾ അവർക്ക് സഹിക്കുമോ? അവര് വിമർശിച്ചു. അപ്പോ പറഞ്ഞു, പഠിച്ചിട്ട് വിമർശിക്കൂ, ശരി പഠിച്ചേക്കാം,
അതാണ് നല്ലതെങ്കിൽ അതങ്ങ് വെൽക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവര് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴെന്തുണ്ടായി? ഒരു അനിൽ കൊടിത്തോട്ടവും ഒരു അനിൽകുമാർ അയ്യപ്പനും ഒരു സെബാസ്റ്റ്യൻ പുന്നയ്ക്കലും ഒക്കെ പഠിച്ചിട്ടൊന്ന് നിവർന്നിരുന്നു. വരൂ, സംവദിക്കാം, വരൂ, അവിടെ ഇരിക്കൂ. പിന്നെ അവര് തന്തയ്ക്ക് വിളിക്കില്ല, പുലഭ്യം പറയില്ല, തെറി വിളിക്കില്ല. സംസ്കാര സമ്പന്നമായിട്ട് വളർന്നതിന്റെ ഒരു പശ്ചാത്തലം അവരുടെ എല്ലാ കൾച്ചറിലും ഉണ്ടാവും. അവരെ വിമർശിക്കുന്നതിന്റെ പേരിൽ ഒരാൾക്കും നാളെ പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വരില്ല. 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർക്കുമെന്ന് അവരാരെയും മുദ്രാവാക്യം മുഴക്കി ഭീഷണി മുഴക്കി പേടിപ്പിക്കത്തില്ല. ക്രിസ്ത്യാനികളെ വിമർശിച്ചിട്ട് ധൈര്യമായിട്ട് ഈ നാട്ടിൽ എഴുന്നേറ്റ് നടക്കാം, ഒരു കുഴപ്പമില്ല. ഹിന്ദുക്കളെ വിമർശിച്ചാലും അതെ, എഴുന്നേറ്റ് നടക്കാം, ഒരു കുഴപ്പമില്ല. അത് ഉദാഹരണമാണ് നൂപുർ ശർമ്മയുടെ വിഷയം. നൂപുർ ശർമ്മയുടെ മതത്തെയും ദൈവത്തെയും വിശ്വാസത്തെയും ഒക്കെ വിമർശിച്ച തസ്ലീം അഹമ്മദ് റഹ്മാനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വന്നിട്ടില്ല. കൂട്ടമായി ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞ് ഡോക്യുമെന്ററി ആരും ചെയ്തിട്ടില്ല. സവാഹിരിയെ പോലെയുള്ള അൽഖ്വയ്ദയുടെ നേതാക്കൾ പ്രസ് മീറ്റ് ചെയ്ത് ഇവരെ തുണ്ടവാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവർക്കൊക്കെ കുറച്ചൊരു സഹിഷ്ണുതയുണ്ട്. ഇപ്പൊ ഒന്നോ രണ്ടു പേരൊന്ന് വിമർശിച്ചെന്ന് കരുതി നമ്മുടെ ഭക്തി അങ്ങ് ഇല്ലാതായി പോകുമോ? നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലല്ലേ, അവരങ്ങ് പറഞ്ഞോട്ടെ, അത്രയുള്ള കാര്യം. ഇവിടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന് പറയുന്ന വ്യക്തി ഹൈന്ദവ ദൈവങ്ങളെ ഒക്കെ ശരിക്കും വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരാളും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഭീഷണി വന്നത് ഇസ്ലാം മത തീവ്രവാദികളിൽ നിന്ന് മാത്രമാണ്. കാരണം നമുക്ക് കുറച്ച് സഹിഷ്ണുത കുറവാണ്. പറഞ്ഞു വരട്ടെ, അങ്ങനെ ക്രിസ്ത്യാനികൾ ഇസ്ലാമിക പ്രമാണങ്ങൾ അരിച്ച് പെറുക്കി അങ്ങ് പഠിക്കാൻ തുടങ്ങി. എന്താണ് ഇതിനകത്തുള്ളത് എന്ന് അറിയണമല്ലോ. ഇവരെന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ കൊന്ന് കൊല വിളിക്കുന്നത് എന്ന് അറിയണമല്ലോ. അങ്ങനെ അവർ പഠിക്കാൻ തുടങ്ങി. വെറും സാധാരണ പഠനമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത് തന്നെ പഠിക്കാൻ തുടങ്ങി. കാരണം പഠിച്ചിട്ട് വിമർശിക്കാനെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ആ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ തന്നെ പഠിച്ചിട്ട് വിമർശിക്കാം എന്ന് വിചാരിച്ചു. ദാ വിമർശിക്കും. വോളിയം 4:55 ഹദീസ് നമ്പർ 544 നമുക്കത് കാണാമെന്നതാണ്. ഖുർആനിലെ സൂറത്ത് 36:55 അൽ ജലാലിന്റെ തഫ്സീർ പ്രകാരം, വ്യാഖ്യാന ഗ്രന്ഥം പ്രകാരം ഇവരവിടെ എന്ത് തിരക്കിലായിരിക്കും എന്നറിയാം. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ മുസ്ലിങ്ങളുടെ തിരക്ക്, അവർ വളരെ ബിസിയാണ്, തിരക്കിലാണ്, ഭയങ്കര തിരക്കിലാണ്. അത് ഞാനെല്ലാം പറഞ്ഞിരിക്കുന്നത് ബിസി എന്നുള്ള വാക്ക് അദ്ദേഹമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബിസി ഡിലൈറ്റിംഗ് പ്ലഷേഴ്സ് ഇൻ ഡീഫ്ലവറിംഗ് വിർജിൻസ്. കന്യകമാരുമായിട്ട് ബന്ധപ്പെടാൻ അവർ ബിസിയാണ്, നിത്യജീവൻ മുഴുവൻ അവർ ബിസിയാണ്. എന്താ തിരക്ക? പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിലും ലജ്ജാകരമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിശ്ശത്രുത്വം സത്യസരണിയാണെങ്കിലും ഏതൊരു മുസ്ലിം സംഘടനയാണെങ്കിലും ഈ കാര്യത്തിൽ സമ്മതം വരികയാണെങ്കിൽ ഞങ്ങൾ അവരുടെ മതപണ്ഡിതന്മാരുടെ 10 കെട്ട് പുസ്തകങ്ങൾ മുമ്പിൽ വെച്ച് ഇത് തെളിയിക്കും. സഹീഹ് ബുഖാരി വോളിയം 4:55 ഹദീസ് നമ്പർ 544 നമുക്കത് കാണാമെന്നതാണ്. ഖുർആനിലെ വളരെ കൃത്യമായി റഫറൻസ് അടക്കം ഇവർ പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് ഇവരതിനെ എടുത്ത് വിമർശിക്കാൻ തുടങ്ങി. ആരാണ് പ്ലിങ്ങായത്? ഞാൻ ഇനി ഇതിന്റെ മലയാള പരിഭാഷ ഖുർആനിൽ ഒന്ന് കാണിച്ചു തരാം. ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്ത് യാസീൻ. മരിച്ച വീട്ടിലൊക്കെ ഓതുന്ന അധ്യായം ഇതാണ് ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. യാസീൻ എന്ന പദത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, രണ്ട് പദങ്ങളാണ്, യാ എ സീൻ സീൻ. ഇത് അള്ളാഹും നബിയും തമ്മിലുള്ള രഹസ്യ സംഭാഷണമാണ് ഇങ്ങനത്തെ അക്ഷരങ്ങൾ എന്ന് പറയുന്നുണ്ട്. കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന 10-29 അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അള്ളാഹുവിനും നബിക്കും മാത്രമേ അറിയൂ. നമുക്ക് നോക്കേണ്ടത് ഈ 36 അധ്യായത്തിലെ 55 വചനമാണ്. തൽക്കാലം നമുക്ക് 54 മുതൽ തുടങ്ങാം. കാരണം നമ്മളെന്തെങ്കിലും പറയുമ്പോൾ പൊതുവെ വിശ്വാസികൾ പറയാറുണ്ട് അതിൻ്റെ മുകളിലും താഴെയും ഉള്ളതും കൂടി വായിക്കണം എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ തന്നെ വായിക്കാം. അന്നേ ദിവസം യാതൊരാളും അനീതി ചെയ്യപ്പെടുകയില്ല, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖമനുഭവിക്കുന്നവരായിരിക്കും. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തകിഊൻ,
അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹാ ഫാഖിഹതും വലഹും മാ യദഊൻ. അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, അവർക്ക് തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട്. സലാമും ഖൗലും മിർ റബ്ബിർ റഹീം. സമാധാനം അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം. ബാക്കി കുറ്റവാളികൾക്കുള്ളതാണ്. ഇപ്പോ പബ്ലിക്കിന് കാര്യം മനസ്സിലായി, ഇവരെന്തിനാണ് മനുഷ്യനെ കൊന്നു കൊല വിളിക്കുന്നത്? 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ എന്തിനാണ് ഇവർ മനുഷ്യന്റെ കഴുത്തു വെട്ടുന്നത്? പകല് പട്ടി രാത്രി പട്ടിയെ വെട്ടിയും പകലു മനുഷ്യന്റെ കഴുത്ത് വെട്ടിയും എന്തിനാണ് ഇവർ പരിശീലനം നേടുന്നത്? അഫ്സൽ കാസ്മി പറഞ്ഞതുപോലെ 72 ഹൂറികളോടൊപ്പം അവര് ശയിക്കാൻ വേണ്ടിയാണ്. 72 ഹൂറികളെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രക്തസാക്ഷിയായാൽ ഇവർക്ക് അത് കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ആ മഹാജന സമ്മേളനത്തിൽ പറഞ്ഞത്, സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായാൽ സ്വർഗത്തിൽ പോയി 72 ഹൂറികളോടൊപ്പം മദ്യപ്പുഴയിൽ നീന്തി തുടിക്കാം, മരിക്കില്ല, കാരണം ഇവര് പൊക്കിയെടുത്തോളൂ. അപ്പോൾ അന്നേ ദിവസം ഇവരൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. പഴവും പച്ചക്കറിയും ഒക്കെയാണ് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കള്ളിന്റെയും പൊക്കപ്പുഴയുണ്ട്. ഇവരെ വളരെ തിരക്കായിരിക്കും എന്നാ പറയുന്നത്, കാരണം തൃപ്തിപ്പെടുത്തണ്ടേ ഭർത്താവിനെ. 72 പേരുണ്ട്, 72 പേരും കൂടി അയ്യോ മതിച്ച് ജീവിക്കുക. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെയൊക്കെ അഗ്രസീവായി മാറുന്നത്, കാരണം അവിടെ പോകണം. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്നവർ ഇരുമ്പ് ചെട്ടിയിടുന്നത്. 72 പേര് കാത്തിരിക്കുവാണ്, അവരെ നിരാശരാക്കരുതല്ലോ, അതുകൊണ്ടാണ്.